നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടൊപ്പം സമൂഹ മാധ്യമത്തിൽ കഞ്ചാവ് ചർച്ച ചെയ്ത മട്ടാഞ്ചേരി സ്വദേശിയായ മട്ടാഞ്ചേരി മാർട്ടിൻ എന്നറിയപ്പെടുന്ന നെബിൻ അഗസ്റ്റിനെ മട്ടാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ഇപ്പോൾ പുതിയൊരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, എക്സൈസ് ഓഫീസിൽ ഈ നെബിൻ അഗസ്റ്റിൻ നടത്തിയ ചില കാര്യങ്ങൾ, ചില പെർഫോമൻസുകൾ, അതായത് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ഗുണഗണങ്ങളെ പറ്റി അയാൾ വിശദീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇത് വിവാദമായിരിക്കുകയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇയാൾ ഇത്തരത്തിൽ കഞ്ചാവിനെ പറ്റി വിശദമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കൊടുത്തത് ഗുരുതരമായ വീഴ്ച പറ്റിയതാണ് എന്നാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണറുടെ ഒരു വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് എക്സൈസ് വിജിലൻസ് എസ് പി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സൈസ് ഉദ്യോഗസ്ഥരെ നമ്മൾ അവരെ നമിക്കേണ്ടതാണ്. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ എക്സൈസ് ഓഫീസിൽ എത്തിച്ചപ്പോൾ മുതൽ ഇയാൾ വലിയ ബഹളമായിരുന്നു. അതായത് കഞ്ചാവ് ലഹരിയിലായിരുന്നു അയാൾ കസ്റ്റഡി എടുക്കുമ്പോൾ തന്നെ. അതിനെ തുടർന്ന് ഇയാൾ വലിയ രീതിയിൽ എക്സൈസ് ഓഫീസർമാരോട് തട്ടിക്കയറുകയും കൂടാതെ പാട്ടുപാടുകയും അതുപോലെ തന്നെ ഇവരെപ്പറ്റി, അതായത് കഞ്ചാവിനെ പറ്റിയുള്ള ഗുണഗണങ്ങൾ പറയുക, അതായത് കഞ്ചാവ് വെജിറ്റബിൾ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ അവിടെ ആ ഒരു എക്സൈസ് ഓഫീസിൽ ഒരു പെർഫോമൻസ് നടത്തിയത്. ഇത് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എക്സൈസിന് വലിയ ക്ഷീണം വരുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇയാളെ അടക്കി നിർത്തിയില്ല, ഇയാൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അയാളോട് അത് പറയരുത് എന്ന് പറഞ്ഞില്ല, കൂടാതെ മാധ്യമങ്ങൾക്ക് ഇത് ചിത്രീകരിക്കാൻ അവസരം നൽകിയത് എന്തിനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ തന്നെ വിജിലൻസ് എസ് പിക്ക് ഇത് അന്വേഷണത്തിനായി ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് ആ ഉദ്യോഗസ്ഥർ നിരപരാധികളാണ്. ഞാനാണ് ആദ്യം ആ സ്റ്റേഷനിലേക്ക് എത്തുന്നത്, അതായത് ആ എക്സൈസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഉദ്യോഗസ്ഥരുടെ തൊട്ടരികിൽ തന്നെയാണ് ഈ മാർട്ടിൻ നിൽക്കുന്നത്. അതായത് നെബിൻ അഗസ്റ്റിൻ എന്ന ഇയാൾ ഈ മട്ടാഞ്ചേരി മാർട്ടിൻ എന്നറിയപ്പെടുന്ന ആൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് വളരെ, നമുക്കെല്ലാവരെയും ലഹരിയിൽ എന്തൊക്കെ കാണിക്കുമോ ആ വിക്രികളൊക്കെ കാണിച്ചുകൊണ്ടാണ് അവിടെ നിന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്കെതിരെ ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. നിങ്ങളല്ലേ എൻ്റെ വാർത്ത ആദ്യം കൊടുത്തത് എന്ന് ചോദിച്ച്, നിങ്ങളാണ് വൈറലാക്കിയത് നടക്കും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്നെ തീർത്തു കളയുമെന്നുള്ള ഒരു ഭീഷണിയും നമുക്ക് ചിത്രീകരിക്കേണ്ടി വന്നു, ഞാൻ നേരിടേണ്ടി വന്നു. അത് എൻ്റെ ക്യാമറയിൽ പതിയുകയും ചെയ്തിരുന്നു. അത് കൃത്യമായി പ്രേക്ഷകർ കണ്ടതാണ്. നിന്റെ പാൻറിന് മുകളിൽ ഈ തല കാണില്ല എന്നുള്ളൊരു ഭീഷണിയായിരുന്നു അയാൾ മുഴക്കിയത്. എക്സൈസ് ഓഫീസർ ഇതിൽ നിരപരാധികളാണ്. കാരണം അവർക്ക് ഇയാളെ എങ്ങനെ ശാന്തരാക്കാൻ കഴിയും? കാരണം ആ രീതിയിൽ അയാൾ അവിടെ ഒരു അതിക്രമം കാണിക്കുകയായിരുന്നു. അവളുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പ്രതി, ഈ മട്ടാഞ്ചേരി മാർട്ടിൻ എന്നറിയപ്പെടുന്ന നെബിൻ അഗസ്റ്റിൻ വലിയ രീതിയിൽ, അവരെ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, ചീരയും അതുപോലെ തന്നെ ഈ ക്യാബേജും ഒക്കെ നമ്മൾ കഴിക്കുന്നില്ലേ, അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ച ഒരു വസ്തുവാണ് ഈ ഒരു കഞ്ചാവ്, അത് വിത്ത് മുളച്ച് ഭൂമിയിൽ കിളിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെജിറ്റബിളാണ്, ഒരു രീതിയിലും എനിക്കെതിരെ കേസെടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചായ കുടിക്കുന്നവർക്കെതിരെയും കോഫി കുടിക്കുന്നവർക്കെതിരെയും ഒക്കെ ഈ ഒരു കേസെടുക്കണം, എക്സൈസ് കേസെടുക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയാൾ അവിടെ വലിയ ബഹളമായിരുന്നു. എന്തായാലും ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ തീർത്തും നിരപരാധികളാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവർ അയാളെ അത്രയും സഹിച്ചതിന് തന്നെ അവർക്ക് ഒരു സല്യൂട്ട് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇതിന് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി പരിശോധിക്കണമെന്നാണ് എക്സൈസ് വിജിലൻസ് എസ് പിയോട് എനിക്ക് പറയാനുള്ളത്.